മന്ത്രിമാരുടെ അദാലത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരാതി നൽകുന്നതിനുള്ള ഫീസ് നിശ്ചയിച്ചു. 20 രൂപയാണ് സർവീസ് ചാർജ്. സ്കാൻ ചെയ്യാനും പ്രിന്റ് എടുക്കാനും 3 രൂപ വീതവും ഈടാക്കും. വിവരങ്ങളുമായി വി എ ഗിരീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ മന്ത്രിമാരുടെ അദാലത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരാതി നൽകുന്നതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഫീസ് എങ്ങനെയാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ആണ് ഇത്തരത്തിൽ പരാതി പരിഹാര അദാലത്തുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിൽ അക്ഷയ കേന്ദ്രം വഴി ഈ അദാലത്തുകളിൽ പങ്കെടുക്കുന്നതിന് പരാതി നൽകുന്നതിനുള്ള ഫീസാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരത്തെയുള്ള സേവനങ്ങൾക്കും ഇത്തരത്തിൽ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഈ ഇത്തരത്തിൽ അദാലത്തുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് സ്വീകരിക്കുമ്പോൾ ഈടാക്കേണ്ട ഫീസ് സംബന്ധിച്ച് പലയിടത്തായി ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അക്ഷയ കേന്ദ്രം ഡയറക്ടറുടെ നിർദ്ദേശത്തിൻ്റെയും അല്ലെങ്കിൽ ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഫീസ് നിശ്ചയിച്ച് ഉത്തരവായിരിക്കുന്നത്. അതായത്, ഇത് പരാതി നൽകുന്നതിനുള്ള സർവീസ് ചാർജ് 20 രൂപയാണ്. അതോടൊപ്പം തന്നെ പരാതി സ്കാൻ ചെയ്യാൻ ഓരോ പേജിനും 3 രൂപ വീതം നൽകണം, പ്രിന്റിന് 3 രൂപ നൽകണം എന്നിങ്ങനെയാണ് ഇപ്പോൾ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 തരത്തിൽ ഈ അദാലത്തിൽ പരാതി നൽകാം എന്നുള്ളതാണ്. ഒന്ന്, താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ ആയതിനാൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഇത് പരാതി നൽകാനുള്ള, നേരിട്ട് പരാതി നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈനായി സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായും നൽകാം. ഇതോടൊപ്പമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരാതി നൽകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സൗകര്യം സർക്കാർ ഒരുക്കിയിരുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു വിമർശനം ഉയരുന്നത്, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഒരുപക്ഷെ ഈ അക്ഷയ കേന്ദ്രങ്ങളെയായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇത് തിരിച്ചടിയാകും എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ഈ വിമർശനങ്ങൾ എന്താണ് ഗിരീഷ്, അതൊന്ന് വിശദീകരിക്കാമോ? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, സാധാരണക്കാർ ഈ ഓൺലൈൻ സംവിധാനം ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സാഹചര്യം. അങ്ങനെ വന്നാൽ ഇവർക്ക് ഓരോ തവണയും അല്ലെങ്കിൽ ഒരു പരാതി നൽകുന്നതിന് 20 രൂപ, അതോടൊപ്പം തന്നെ ഈ പരാതിയുടെ പ്രിൻ്റൗട്ട് എടുക്കുന്നതിനും സ്കാൻ ചെയ്യുന്നതിനുമൊക്കെയായി എങ്ങനെയായാലും 30 രൂപയ്ക്ക് മേൽ ചിലവാകും. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ് എന്ന വിമർശനവും ആക്ഷേപവുമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഒരു പരാതി പരിഹരിക്കാൻ, ദീർഘകാലമായി കിടക്കുന്ന പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അതിനായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത് ശരിയല്ല എന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗോപികൃഷ്ണൻ. ശരി, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.